വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും എസ് ഗെയിമറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തൊഴിൽ നോക്കാമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, വേറെ ഒന്നുമില്ല. നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ നോക്കാനുള്ള ഒരു കിടുക്കാച്ച് ഇവൻറ്റ് സംഭവം വന്നിട്ടുണ്ട്. ഇവൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഏകദേശം എത്ര ഡയമണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് നിൽക്കുന്ന ഈ ബണ്ടിൽ സംഭവം എടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ എന്തുവഴി നോക്കാൻ പോകുന്നത്. പിന്നെ നോക്കുക, നമ്മുടെ ലെജൻഡറി ഗൺസ്കിൻ്റെ സംഭവമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ എന്തുവഴി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്താണെന്ന് നോക്കി ഞാൻ വീഡിയോയിലേക്ക് വയ്ക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ ഞങ്ങൾ വെച്ചാൽ മറ്റൊരു വീഡിയോ ഷെയർ ചെയ്തേക്കാൻ നോക്കുക. എന്തൊക്കെയാണ് നമുക്ക് ഇവൻറ്റ് സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് നമ്മുടെ ഇവൻറ്റ് സംഭവമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം. എന്താണ് നമ്മുടെ ഇവൻറ്റ് സംഭവമൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് ഇൻ്റർഫേസിൽ കൂടെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കേണ്ട ഏകദേശം എന്താണ്, ഒരു വൺ റോൾ നടപ്പുണ്ട്. അതൊന്നും നോക്കണ്ട, ഞാനും ജസ്റ്റ് ഒന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. അവിടെ കുറച്ച് ഞെക്കി നോക്കി, ഒന്നും നടന്നില്ല. ലാസ്റ്റ് നമ്മൾ സ്കിപ്പ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഇവൻറ്റിലേക്ക് ഒന്ന് കയറി നോക്കി. ആദ്യം നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഫ്രീ റോള് സംഭവമൊക്കെ ഉണ്ട്, എന്നു തകർക്കാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് നോക്കി. ഒരു തേങ്ങയും വന്നില്ല, ഗുസുമാർ നമ്മളെ തേച്ചതാണ്. ഇതെങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നത് യുമാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ്. എന്താണെന്ന് നോക്കി ഇവൻറ്റ് ഡീറ്റെയിൽ സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇന്ന് തൊട്ട് എന്നാണ് ഗെയിസ് ഒന്ന് വറ്റി പെട്ടെന്ന് ഒരു സെക്കൻഡ്. ഏകദേശം ഇന്ന് തൊട്ട് ഏകദേശം 31st വരെയായിരിക്കും നമ്മുടെ ഗെയിമിൽ ഇവൻറ്റ് സംഭവമൊക്കെ ഉള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ 694 ഡയമണ്ട് ഉണ്ട്. എത്ര ഡയമണ്ടിൽ ഇത് കിട്ടുമല്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് തരിക. എന്താണെങ്കിൽ സാധനം നമ്മൾ പെർമനൻ്റ് എടുക്കുന്നതായിരിക്കും. ഇവിടെ നോക്കാണ്ട് റിഡക്ഷൻ സ്റ്റോർ എടുപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്താ കിട്ടണമെന്ന് ജസ്റ്റ് നോക്കിയേക്കാം. എന്താണ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏകദേശം എന്താണ് ഒരു 4 ബണ്ടിൽസ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു കാറിൻ്റെ സ്കിന്ന്, എന്താണെങ്കിൽ ഇത് രണ്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. കിട്ടുമില്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫസ്റ്റ് നിൽക്കുന്ന ഈ ബണ്ടിൽ കിട്ടുന്ന വേറെ ലെവലായിരിക്കും. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 10-500 ഡയമണ്ട് താഴെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് ഏകദേശം ഒരു 500 ഡയമണ്ട് താഴെ കിട്ടി കൂട്ടാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് തരിക. എന്താണ് നമുക്ക് സംഭവം സ്പിന്നിങ് തുടങ്ങല്ലേ. ഏകദേശം ഒരു 694 ഡയമണ്ട് കിട്ടുമോ ഗൂസ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് എന്താണ് ഈ റിഡപ്ഷൻ സ്റ്റോർ നമുക്ക് ഏകദേശം ഒരു സെക്കൻഡ് ചാൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്പിൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് അടിച്ച് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം ഫസ്റ്റ് നിൽക്കുന്ന ബണ്ടിൽ 125, പിന്നെ സെക്കൻഡ് ബണ്ടിൽ 125, 175, 125, ഈ രീതിയിലായിരിക്കും നമുക്ക് റിഡപ്ഷൻ ചെയ്യാൻ വരുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ നമുക്ക് എക്സ്ചേഞ്ച് അടിച്ച് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും നമുക്കിനി നമ്മുടെ സ്പിന്നിങ് സംഭവമൊക്കെ തുടങ്ങാം. അല്ലാണ്ട് നമുക്ക് സ്പിന്നിങ്ങിൽ തന്നെ കിട്ടുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഗൂസ്. ഇവിടെ സ്പിന്നിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു റോൾ ചെയ്യാനായിട്ട് നമുക്ക് 20 ഡയമണ്ടോ അതോ 5 റോൾ ചെയ്യാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 90 ഡയമണ്ടോ ആണ്. ഏകദേശം നമ്മൾ 20 സ്പിൻ ചെയ്ത് നമുക്ക് ഇവിടെ ഏകദേശം ഒരു 5 ടോക്കൺ ആണ് കിട്ടിയത് ഗൂസ്. 5 വെച്ചിട്ട് ഒരു തേങ്ങയും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അടുത്തൊരു 90 സ്പിൻ ചെയ്യാം. 90 സ്പിൻ ചെയ്യാൻ നോക്കി ചെയ്തപ്പോൾ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജസ്റ്റ് എൻ്റെ മോയ കാറിൻ്റെ സ്കിന്ന് സംഭവം കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും 2 പ്രാവശ്യം കാറിൻ്റെ സ്കിന്നു, എന്താണ് ഗൂസ് ഇവർക്ക് ഭ്രാന്തായ. എന്തൊക്കെയായാലും നമുക്ക് 2 പ്രാവശ്യം കാറിൻ്റെ സ്കിന്ന് സംഭവം കിട്ടിയിട്ടുണ്ട്. അതെന്താണെങ്കിലും പവറായി. പിന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ടോക്കൺ സംഭവം കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും വർത്താണ്, ഏകദേശം ഒരു 90 ഡയമണ്ടിന് സ്പിൻ നമുക്ക് വർത്താണ്. ഇനിയിപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 20 തന്നെ ചെയ്യാമല്ലേ ഗൂസ്. 20 ചെയ്തിട്ട് എന്തെങ്കിലും തേങ്ങ കിട്ടൂല, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 90 സ്പിൻ ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കിട്ടാനുള്ള ചാൻസ് നമുക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും മാക്സിമം 90 സ്പിൻ ചെയ്യാൻ നോക്കുക. എന്താണ് എനിക്ക് ഇവിടുന്ന് സ്പിൻ ചെയ്ത് 90 ചെയ്തപ്പോഴാണ് ഈ കാറിൻ്റെ സ്കിൻ്റെ സംഭവം കിട്ടിയത്. ഇനി അടുത്ത സ്പിൻ നമുക്ക് ഏകദേശം ഒരു 20 ഡയമണ്ട് കൊടുത്ത്, 20 29 ഗൂസ്, കണ്ണു പോലും കാണാൻ പറ്റില്ല. എന്താണ് 29 എന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഡയമണ്ട് ഓയിൽ വൗച്ചറാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അടുത്ത സ്പിൻ ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഏകദേശം 3 ടോക്കണം. എന്താണ് ഗൂസ് ഇവന്മാർ മൊത്തം ടൈപ്പാണല്ലോ. അതും ഫ്രാഗ്മെൻറ്റിൽ നിന്ന് പറ്റിച്ച്. എന്താണ് നമുക്ക് അടുത്തൊരു 29 സ്പിന്നോട് ചെയ്ത് നോക്കാം. ഇവിടുന്ന് കിട്ടിയത് നിങ്ങൾ ജസ്റ്റ് നോക്കാം. എൻ്റെ മന 7 വിഷയമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഗൺഗ്രേറ്റ് സംഭവം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതെന്താണ് വിഷയമാണ് വിഷയം. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ഡയമണ്ട് വേണം, എത്ര ഡയമണ്ട് കയ്യിലുണ്ടെന്ന് നോക്കട്ടെ ഗൂസ്. ഏകദേശം ഒരു 500 ഡയമണ്ട് നമ്മുടെ ആയിട്ടുണ്ട്. 524 ഡയമണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു അടുത്ത 20 സ്പിൻ ചെയ്ത് നോക്കാം. ഇവിടുന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഏകദേശം 4 ടോക്കൺ. എൻ്റെ രൂപം വെച്ചിട്ട് 20 സ്പിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഗൂസ്. ഏകദേശം നമുക്ക് 4 അല്ലെങ്കിൽ 5 ടോക്കൺ, 5 താഴെ ടോക്കൺസാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് എനിക്ക്. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇപ്പോൾ എന്താണല്ലോ ഒരു 6 കിട്ടി. പറഞ്ഞ പാറുന്നു പറ്റിക്കുന്നത് നിങ്ങൾമാരെ എന്ത് ഉടായ്പാണ്. എന്താണല്ലോ അടുത്തൊരു 20 സ്പിന്നോട് നമുക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 484 ഡയമണ്ട്, 484 ഡയമണ്ട് നമുക്കൊരു സാധനം കിട്ടുമോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കുക. എൻ്റെ മോനെ 20 ഡയമണ്ട് കൊടുത്ത് അടുത്ത സ്പിൻ ഇപ്പോൾ കിട്ടുന്ന 2-3 അരി, ആ 3 കിട്ടി നമ്മൾ വീണ്ടും തേച്ച് കുയിച്ച്. ഏകദേശം 3-3 ടോക്കൺ. ഇവന്മാർ മൊത്തം ഒരുമാതിരി ചത്ര പരിപാടി കാണിക്കണം. നമുക്ക് അടുത്ത എൻ്റെ മോനെ ഫസ്റ്റ്, അതായത് നമുക്ക് ഫസ്റ്റ് എന്നാൽ ബണ്ടിലെ സംഭവം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് തേങ്ങ വേണം കുയിച്ച്, നമുക്ക് ഇതിൻ്റെ അന്ന് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗരീടെ മാത്ത് കാണിക്കണം, മാത്ത് ഏകദേശം ആ 1 പോയി നിന്നു, നമുക്ക് സാധനം കിട്ടി. എൻ്റെ മോനെ കൺഫേം, ഓ ബൈ, കൺഗ്രാജുലേഷൻസൊക്കെ അടിച്ചിട്ടുണ്ട്. ഏകദേശം ടോപ്പ് ബണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും ഞാനിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് പോയി ഗൂസ്. ഏകദേശം നമുക്ക് ബണ്ടിൽ കിട്ടിയത് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് 5-6 സ്പിന്നോട് ചെയ്തത്. ഫസ്റ്റ് ബണ്ടിലാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ടിൽ കിട്ടിയത് കണ്ടു ഫസ്റ്റ്, ഏകദേശം 2-3 ആണെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് സ്പിന്നോട് ചെയ്തായിരുന്നു. ഏകദേശം 300 ഡയമണ്ട് കൊണ്ട് നിർത്താമെന്ന് വെച്ചാൽ ഞാൻ അടുത്ത 20 സ്പിൻ ചെയ്തു. നമുക്ക് ഇവിടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗൺഗ്രേറ്റ് ആണ്. ഗൺഗ്രേറ്റ് എങ്കിൽ ഗൺഗ്രേറ്റ് വർത്താരി. ഇനിയിപ്പോൾ സ്പിൻ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 20 ഡയമണ്ട്. 20 ഡയമണ്ട് നമ്മൾ അടുത്ത് സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ 6 ടോക്കൺ. എന്താണ് ബണ്ടിൽ കിട്ടി കഴിഞ്ഞപ്പോൾ ടോക്കൺസിൻ്റെ എണ്ണം കൂടി തുടങ്ങി.
ഇവന്മാരെ മാത്ത് കാണിക്കുവാനുള്ള ക്വിസ് ഏകദേശം നമ്മുടെ ഫസ്റ്റ് ഇങ്ങനെ ബണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണുള്ളത് പവർ ആയിട്ടുണ്ട്. നിങ്ങളുടെ അത്ര പേർക്ക് ഇത്രയും ഏകദേശം എനിക്ക് എത്ര ഡയമണ്ടായി ക്വിസ്? ഒരു 394 ഡയമണ്ടി നമുക്ക് ആ കാറിൻ്റെ സ്കിന്നും പിന്നെ നോക്കാനുള്ള ബണ്ടിൽ ഏകദേശം ടോപ്പ് ബണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കണം നമ്മുടെ എന്താണ് നമ്മുടെ ഗൺസും സംഭവമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇവൻ്റ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഏകദേശം നിങ്ങൾ ഈ സൈഡിലെ ടീമേറ്റിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം കാണും. ഒരു 3 ടീമേറ്റിൻ്റെ സംഭവത്തിനൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. ഇൻവൈറ്റ് ചെയ്ത് അവർ കളിക്കുന്ന ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം 3-3 വരെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. പിന്നെ നോക്കുവാണെങ്കിൽ ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ സൈഡിലായിട്ടൊരു ചെറിയ ചെറിയ മിഷൻസ് സംഭവം കാണാൻ സാധിക്കും. അതും കംപ്ലീറ്റ് നമുക്ക് ഈ ഇവിടുന്ന് എന്താണ് നമ്മുടെ ഗൺ ക്രേറ്റ് എന്നാണ് ഗുയിസ് വായി പറഞ്ഞത്. ഗൺസ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. 3 ടീമേറ്റിനെ ഇൻവൈറ്റ് ചെയ്യുക. പിന്നെ സൈഡിലായിട്ട് ചെറിയ ചെറിയ മിഷൻസ് ഏകദേശം എന്താണ് ബോയ ഇൻ ബെർമോണ മോഡ്, എൻമേറ്റ് 1 പ്ലെയർ ഇൻ ബെർമോണ മോഡ്, ഇങ്ങനെ ചെറിയ ചെറിയ മിഷൻസ്. പിന്നെ ലോഗിൻ ആയിട്ട് എന്താണല്ലോ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം എല്ലാ കൂട്ടുകാരും ഇവിടെ കാണുന്ന ഈ ഗൺ ക്രേറ്റ് സംഭവം എടുക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു എല്ലാ കൂട്ടുകാരും നമ്മുടെ UMP പിന്നെ എന്താണ് നമ്മുടെ M60 സംഭവം എടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. അത് രണ്ടും ആണ് അതിനകത്ത് വർത്തെന്ന് എനിക്ക് തോന്നുന്നു. അത് രണ്ടും കോളനി ആകുന്നതായിരിക്കും. പിന്നെ ഫ്രീ ഫയറിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ റെയർ ആയിട്ടിരുന്നൊരു UMP സ്കിന്നാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത്. എന്താണുള്ളത് പവർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. എൻ്റെ ആ 3-ന്ന് വേറൊരു ലെവൽ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ വണ്ടിയുടെ സംഭവമൊക്കെയാണ്. എന്താണെങ്കിലും പവർ ആയിട്ടുണ്ടല്ലോ ഗുയിസ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. എത്ര കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് എന്താണെങ്കിലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.